വിശ്വം സഹായിക്കും. സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ കുഞ്ഞുമകൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഓ, സുഖമാണല്ലേ. സുഖം തന്നെ ആയിരിക്കട്ടെ. ടീച്ചർക്കും സുഖം തന്നെയാണ്. നമ്മളിന്ന് ഏത് ഭാഗം പഠിക്കണേ? മൂന്ന് ഭാഗമായല്ലേ. തിരുപ്പെട്ടവ എന്ന കൂദാശയുടെ അവസാന ഭാഗമാണെന്ന് മൂന്നാം ഭാഗം. രണ്ട് ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ നന്നായി പഠിച്ചില്ലേ? രണ്ട് ഹോംവർക്കും ചെയ്ത് കഴിഞ്ഞല്ലോ. നല്ല മക്കൾ. അപ്പം നമുക്കിന്ന് എന്ത് ചെയ്യണം മക്കളെ? പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. മക്കളെല്ലാവരും എഴുന്നേറ്റ്, ആ സാവധാനം എഴുന്നേക്ക്. ആ നല്ല മക്കൾ, എഴുന്നേറ്റ് കൈകൾ കൂപ്പി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ഈശോയെയും പരിശുദ്ധമ്മയെയും എല്ലാം മനസ്സിലേക്കൊന്ന് ഓർത്തേ. ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഇടവകയെയും സഭയെ തന്നെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുമക്കളായ ഞങ്ങൾ വഴി ഞങ്ങളുടെ സഭയ്ക്ക് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സഭയിലെ നിത്യപുരോഹിതനായ യേശുവിനെ പോലെ സഭയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട് ഈ കുഞ്ഞുമക്കളായ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, പരിശുദ്ധ അമ്മേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് കാവലായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വന്ന് ഞങ്ങളോരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. നല്ല കുഞ്ഞുമക്കളായിട്ട് വളരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. കണ്ണു തുറന്നേ. ചിരിച്ച് എല്ലാവരും ഒന്ന് സന്തോഷമായിട്ടിരിക്കില്ലേ എൻ്റെ മക്കളെല്ലാവരും? ആ, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇന്ന് എല്ലാവരെയും കാണാനായിട്ട്. അപ്പം നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലത്തെ പാഠഭാഗത്തിൽ എന്താ പഠിച്ചത്? ആ, ഒന്ന് പറഞ്ഞു നോക്കി. ജീവൻ ഓർമ്മയുണ്ടോ കഴിഞ്ഞ ആഴ്ച എടുത്തത്? രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ടീച്ചർ പറഞ്ഞു തന്നു. ജീവൻ ഒന്ന് ആലോചിച്ച് പറഞ്ഞു നോക്കിയേ. എന്തായിരുന്നു? ആ, ശുശ്രൂഷ പൗരോഹിത്യവും പൊതു പൗരോഹിത്യം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കട്ടെ. ഈ പൊതു പൗരോഹിത്യം, ആ കറക്റ്റ്, നമുക്കുള്ളതാണല്ലേ. ദൈവജനമായിട്ടുള്ള ക്രൈസ്തവരായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. ജ്ഞാനസ്നാനം വഴി നമുക്ക് ലഭിച്ചതാണ് എന്ത്? പൊതു പൗരോഹിത്യം. ആ മക്കളെ, നമ്മളിന്ന് മൂന്ന് ദൗത്യങ്ങളാണ് പഠിപ്പിക്കാൻ പോണേ. ഏതൊക്കെയാണ്? പ്രവാചക ദൗത്യം, അടുത്തേതാണ് പുരോഹിത ദൗത്യം, അല്ലേ, പൗരോഹിത്യം എന്ന ദൗത്യം, പിന്നെ എന്താണ്? രാജകീയ ദൗത്യം. പ്രവാചക ദൗത്യത്തിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് അറിയാവോ? ദൈവവചനം പ്രഘോഷിക്കുക, ദൈവനീതിക്ക് വേണ്ടി നിലകൊള്ളുക, ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുക. കേട്ടോ, എന്തൊക്കെയാണ്? ദൈവവചനം കറക്റ്റ് പ്രഘോഷിക്കുക. അടുത്തത് ഏതാണ്? ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി നിലകൊള്ളുക. പിന്നെന്താ മക്കളെ? പിന്നെന്താണ്? ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കണം. ഇതാണ് പ്രവാചക ദൗത്യം. അടുത്തേതാണ്? അടുത്തേതാണ് പൗരോഹിത്യ ദൗത്യമാണ്. എന്താണ് പൗരോഹിത്യ ദൗത്യം? കൂദാശകൾ പരികർമ്മം ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു അല്ലേ, കൂദാശകളൊക്കെ നമ്മുടെ വൈദികരല്ലേ നമുക്ക് വേണ്ടി ചെയ്തിരുന്നത്. ആ കൂദാശകൾ പരികർമ്മം ചെയ്യുക. പിന്നെന്താണ്? ദൈവജനത്തെ വിശുദ്ധീകരിക്കുക. പിന്നെന്ത് ചെയ്യും? ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പുരോഹിത ദൗത്യത്തിൽ എന്തെല്ലാം ഉണ്ട്? എന്തൊക്കെയുണ്ട്? കൂദാശകൾ പരികർമ്മം ചെയ്യുക. കൂദാശകൾ എന്തെല്ലാമാണെന്ന് മക്കൾക്കറിയാലോ. എന്തെല്ലാമാണ്? ജ്ഞാനസ്നാനം, സ്ഥൈരലേപനം, കുംഭസാരം, കുർബാന, രോഗിലേപനം, തിരുപ്പട്ടം, വിവാഹം. ഇതിലേതാ ഇപ്പൊ പഠിക്കണേ? തിരുപ്പട്ടം അല്ലേ മക്കളെ. അപ്പോ ഈ കൂദാശകളെല്ലാം പരികർമ്മം ചെയ്യുന്നത് ആരാണ്? പൗരോഹിത്യ ദൗത്യത്തിലൂടെ പുരോഹിതരാണ് അല്ലേ. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവജനമായ നമ്മളെ വിശുദ്ധീകരിക്കുന്നുണ്ട് അല്ലേ. എങ്ങനെയാണ്? അവരുടെ പ്രഘോഷങ്ങളിലൂടെയും ജീവിത മാതൃകയിലൂടെയൊക്കെ നമ്മളെ വിശുദ്ധരാക്കി മാറ്റുന്നുണ്ട്, വിശുദ്ധീകരിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിനെ. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാണ് അവരുടെ പൗരോഹിത്യ ദൗത്യം എന്ന് പറയുന്നത്. അടുത്ത ദൗത്യം ഏതാണ്? രാജകീയ ദൗത്യം. സഭയെ പടുത്തുയർത്താനായിട്ട് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സഭയ്ക്ക് ശക്തമായിട്ട് ഉണർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ട് പ്രാർത്ഥനാ ചൈതന്യത്തോടുകൂടി സഭയെ നയിക്കുക. അതാണ് രാജകീയ ദൗത്യത്തിൻ്റെ ഒരു ഭാഗം. മറ്റൊന്നെന്താണെന്ന് അറിയാവോ? ദൈവരാജ്യത്തിലേക്ക് സഭാമക്കളെ നയിക്കണം. പ്രതിസന്ധികളിൽ നിന്നും സഭാമക്കളെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് സഭയ്ക്ക് നേതൃത്വം കൊടുക്കണം. ഒപ്പം
ദൈവരാജ്യത്തിലേക്ക് സഭാമക്കളെ നയിക്കുകയും ചെയ്യുന്ന രാജകീയ ദൗത്യം. ഇങ്ങനെ മൂന്ന് ദൗത്യങ്ങളാണ് പുരോഹിതർക്കായിട്ടുള്ളത്. കേട്ടോ എൻ്റെ മക്കള്, ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്ത ഭാഗത്തിൽ നമ്മളിപ്പോൾ ഇത്രയും നേരം വൈദികരുടെ കടമകളെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ, എന്താണെന്നൊക്കെ പഠിച്ചു. പക്ഷെ മക്കളെ, വൈദികർ വൈദികരായിട്ട് വരണമെന്നുണ്ടെങ്കിലേ ഒത്തിരി നാളുകൾ അവർ ജീവിത വിശുദ്ധിയോടെ സെമിനാരികളിൽ പഠിക്കുന്നുണ്ട്. നമ്മളെപ്പോലെ കുടുംബത്തിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന മക്കളാണ് സെമിനാരിയിലേക്ക് പോകുന്നത്, കേട്ടോ. അപ്പോൾ ഈ സെമിനാരിയിലേക്ക് പോകുന്ന മക്കൾ അവിടെ ചെന്ന് ഒരുപാട് വർഷങ്ങൾ ഒത്തിരി പ്രാർത്ഥനയിലൂടെയും പഠനത്തിലൂടെയും സഹനങ്ങളിലൂടെയും എല്ലാം കടന്നു പോകുന്നുണ്ട്. എന്നിട്ട് അവിടെയൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കരുതലോടുകൂടിയാണ് അവരെ വൈദിക പട്ടത്തിനായിട്ട് ഒരുങ്ങുന്നത്. അവിടെ അവർ ഡീക്കന്മാരായിത്തീരുന്നു, അവിടെ നിന്ന് അവർ വൈദികരാവുകയും പിന്നീട് മെത്രാന്മാരൊക്കെ ആയിട്ട് മാറുകയൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് തിരുപ്പട്ട കർമ്മത്തിലേക്ക് പോകാം അല്ലേ. തിരുപ്പട്ടം എന്ന കൂദാശയുടെ അവസാന ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് തിരുപ്പട്ട കൂദാശ? ഇവിടെ തിരുപ്പട്ട ക്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നതമായ സ്ഥാനം ഏതാണെന്ന് അറിയാവോ? മെത്രാൻ സ്ഥാനമാണ് അല്ലേ. മെത്രാൻ ശുശ്രൂഷയ്ക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമുള്ളത്. മറ്റെല്ലാ ശുശ്രൂഷകളുടെയും സ്രോതസ് എന്ന് പറയുന്നത് ഈ മെത്രാൻ ശുശ്രൂഷയാണ്, കേട്ടോ. മെത്രാൻ്റെ സഹകാരികൾ ആരാണെന്ന് അറിയാവോ? ആരാണ് ആരാണ് ഷോണെന്ന് പറഞ്ഞോക്കേ. ആരാണ് ആരാണ് കിരൺ ഗ്ലെൻസ ഓർക്കുണ്ടോ? ആരാണ് ആരാണ്? ആ അത് വൈദികരാണ് അല്ലേ. മെത്രാൻ്റെ സഹകാരികളാണ് വൈദികർ. ഇനി ഈ മെത്രാൻ്റെയും വൈദികരുടെയും സഹകാരികളും ശുശ്രൂഷകരുമാണ് ഡീക്കന്മാർ, കേട്ടോ എല്ലാവരും. മെത്രാൻ്റെ സഹകാരി ആരാണ്? വൈദികൻ. വൈദികൻ വൈദികൻ്റെയും മെത്രാൻ്റെയും ശുശ്രൂഷകരും സഹകാരികളുമാണ് ഡീക്കന്മാർ, കേട്ടോ നിങ്ങൾ. ആ ഡീക്കന്മാരെ നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ പള്ളികളിൽ വേദപാഠം പഠിപ്പിക്കാനൊക്കെ വരാറില്ലേ. ആ നമ്മുടെ കൊച്ചച്ഛനെയും കൊച്ചച്ഛനല്ല വികാരച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയൊക്കെ ഒപ്പം വേദപാഠം ക്ലാസ്സിൽ ചേട്ടന്മാരെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ. ആ അതാണ് ഡീക്കന്മാർ, നമ്മൾ ബ്രദർ എന്നൊക്കെ വിളിച്ച് ചെല്ലൂലേ. ആ ഡീക്കന്മാർ അവരുടെ അവരവിടെ എന്താ ചെയ്യുന്നത്? ആ അവർ ദൈവവചനം പ്രഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് വൈദികരെയും മറ്റ് മെത്രാന്മാരെയും വൈദികരെയൊക്കെ അവരാണ് ശുശ്രൂഷിക്കുകയും അവർക്കൊപ്പം നിന്നുകൊണ്ട് ദൈവജനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. മക്കളെ, നമുക്കിനി തിരുപ്പട്ട കൂദാശയിലെ പ്രധാന ഭാഗത്തിലേക്ക് പോകാം. അവിടെ എന്താണ്? ആ ഒരു ചടങ്ങിൽ മെത്രാൻ്റെ കൈവയ്പ് ശുശ്രൂഷയും അതുപോലെ പ്രതിഷ്ഠാപന പ്രാർത്ഥനയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, കേട്ടോ. ആ മക്കളെ, അടുത്തതായിട്ട് എന്ത് ചടങ്ങാണെന്നറിയാവോ? തിരുവസ്ത്രങ്ങൾ നൽകുകയാണ്. എന്തിനാണ്? ബലിയർപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ വൈദികർക്ക് നൽകിയിരിക്കുന്ന തിരുവസ്ത്രം ഉണ്ടല്ലോ, അതവർക്ക് തിരുപ്പട്ട കൂദാശ സമയത്ത് മെത്രാനിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ശുശ്രൂഷയുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം നൽകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ? ആ ദൈവവചന പ്രഘോഷിക്കുന്നതിനായിട്ടാണ് അവർക്ക് വിശുദ്ധ ഗ്രന്ഥം നൽകുന്നു. പിന്നെ എന്ത് ചെയ്യുന്നറിയാവോ? ആ അഭിഷേക തൈലം കൊണ്ട് മെത്രാൻ അവരെ അഭിഷിക്തരാക്കുകയാണ്. ദൈവജനത്തിന് വേണ്ടിയിട്ട് വൈദികനായിട്ട് അവരെന്ത് ചെയ്യുന്നു? അഭിഷിക്തരാക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ജീവിക്കുവാനായിട്ട് അവർ അഭിഷിക്തരാക്കുകയാണ്, സഭയുടെ വൈദികരാക്കി മാറ്റുന്നു. ഇങ്ങനെ തിരുപ്പട്ട കൂദാശയിൽ മെത്രാൻ അവർക്കായിട്ട് വൈദിക പട്ടം നൽകി കഴിയുമ്പോൾ ഓരോ വൈദികനും അനുസരണ വ്രതം വാഗ്ദാനം ചെയ്യുകയാണ്. സഭയ്ക്ക് വേണ്ടിയിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് യേശുവിൻ്റെ സാക്ഷികളായിട്ട് നിത്യപുരോഹിതനായ യേശുവിനെ പോലെ ദൈവജനത്തിന് വേണ്ടിയിട്ട് സ്വയം ബലിയർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് ഓരോ പുരോഹിതനും ദൈവജനത്തിന് വേണ്ടിയിട്ട് അനുസരണ വ്രതം വാഗ്ദാനം ചെയ്യുകയാണ്. ഇനിയുള്ള തങ്ങളുടെ ജീവിതം സഭയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. യേശുവിന് വേണ്ടി സഭയ്ക്കും സമൂഹത്തിനും വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട് അവർ തയ്യാറാവുകയാണ്. അവരുടെ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളിൽ നിന്നും അവർ നമുക്ക് വേണ്ടിയിട്ട് മാറി നിൽക്കുകയാണ്. തൻ്റെ ജീവിതം മുഴുവനും പ്രാർത്ഥനാപൂർവം ബലിയർപ്പണങ്ങളിലൂടെ സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെ മിഷൻ പ്രവർത്തനങ്ങളിലൂടെ മറ്റൊത്തിരി പൊതുപ്രവർത്തനങ്ങളിലൂടെ ഓരോ ക്രൈസ്തവൻ്റെയും ജീവിത വിശുദ്ധി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അവൻ്റെയൊക്കെ അവർ ഓരോ ക്രൈസ്തവനിലേക്കും ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് അഭിമാനപൂർവ്വം പറയണ്ടേ മക്കളെ? നിങ്ങൾക്കെല്ലാം മാതൃകയാവണ്ടേ? അതിന് വേണ്ടിയിട്ട് ഓരോ വൈദികരും തങ്ങളുടെ ജീവിതം മാതൃകയാക്കി ജീവിക്കുകയാണ്.
അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആ വൈദികരിൽ അവരുടെ പ്രാധാന്യത്തെ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. ഇനി നമുക്കൊരു ചെറിയ കഥ കേൾക്കാം. സംഭവിച്ച കഥയാണ് കേട്ടോ, ഒരു 2 വർഷം മുമ്പ് നടന്ന കഥയാണ്, ഇവിടെയല്ല കേട്ടോ, നമുക്ക് പുറത്തുള്ള രാജ്യത്ത് നടന്നൊരു കഥയാണ്. മൈക്കിൾ ലോസ് എന്ന ഒരു വൈദിക വിദ്യാർത്ഥി, അദ്ദേഹത്തിനെ മക്കൾ കേട്ടിട്ടില്ലേ, ക്യാൻസർ. അപ്പോൾ ഈ ക്യാൻസർ ബാധിതനായ മൈക്കിൾ ലോസ് എന്ന് പറയുന്ന സെമിനാരി വിദ്യാർത്ഥിക്ക് അദ്ദേഹത്തിൻ്റെ വൈദികനാകാനുള്ള ആഗ്രഹമറിഞ്ഞ, അത് ആ തീക്ഷണമായ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ തുടർന്ന് ഫ്രാൻസിസ് പാപ്പയുടെ നിർദ്ദേശപ്രകാരം ആശുപത്രിക്കിടയ്ക്കിൽ വെച്ച് ഡീക്കൻ പട്ടവും വൈദിക പട്ടവും നൽകി സഭ അദ്ദേഹത്തെ വൈദികനാക്കി മാറ്റുന്നുണ്ട്. സഭയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ ആദ്യമായിരുന്നു എന്ന് പറയുന്നു ഇങ്ങനെയൊരു ചടങ്ങ്. കാരണം എന്താ, വൈദികനാകാനുള്ള തീക്ഷ്ണമായ ഒരു സെമിനാരി വിദ്യാർത്ഥിയുടെ ആ അഭിലാഷം സാധിച്ചു കൊടുക്കാനായിട്ട് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ സമ്മതിക്കുകയും അദ്ദേഹത്തിന് വൈദിക പട്ടം നൽകുകയും ചെയ്യുന്നു. മക്കളെ, ഇത് നിങ്ങൾക്കൊരു എന്തായിത്തീരണം, മാതൃകയായിത്തീരണം. നിങ്ങളുടെ ഇടയിൽ നിന്നും വൈദികരുണ്ടാവണം, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നും വൈദികരുണ്ടാവണം. ദൈവവിളി സ്വീകരിച്ച് എൻ്റെ കുഞ്ഞുമക്കളെല്ലാവരും വൈദികരായിത്തീരണം. പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കണം. അതിനു മുൻപായിട്ട് ഒരു ചെറിയ ഹോംവർക്കാണ് ഞാൻ തരുന്നത്. എന്താണെന്നറിയാവോ, പൊതു പൗരോഹിത്യവും ശുശ്രൂഷ പൗരോഹിത്യവും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് പട്ടിക തിരച്ച് വരച്ചെഴുതണം. ഒരു കോളത്തിൽ പൊതുപൗരോഹിത്യം, അടുത്ത കോളത്തിൽ ശുശ്രൂഷ പൗരോഹിത്യം, നെക്സ്റ്റ് വർക്ക് എന്താണെന്നറിയാവോ, വീണ്ടും ഒരു 3 കോളം വരയ്ക്കണം. എട്ടാ എന്ത് ചെയ്യണം, പ്രവാചക ദൗത്യം, പൗരോഹിത്യ ദൗത്യം, രാജകീയ ദൗത്യം, ഈ 2 കാര്യങ്ങൾ എൻ്റെ മക്കൾ ചെയ്യണം കേട്ടോ. ഇന്ന് തന്നെ ചെയ്യാൻ മറക്കരുത്. നമുക്കിനി പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വൈദികർക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ബുക്ക് എടുത്തേ, എടുത്തോ, പേജ് നമ്പർ 60 എടുക്കുക, പേജ് നമ്പർ 60 എടുത്തോ. എൻ്റെ മക്കൾ പ്രാർത്ഥിക്കാം നമുക്ക്. ഇതെല്ലാവരും കാണാതെ പഠിക്കണം കേട്ടോ. നിത്യ പുരോഹിതനായ ഈശോയെ, അങ്ങേ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നു അവിടുത്തെ അഭിഷിക്തനായ വൈദികരെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിശുദ്ധീകരണത്തിനും സുവിശേഷ അധിഷ്ഠിതമായ ജീവിതത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്കൊരാപത്തും കൂടാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരം ദിവസം തോറും സംവഹിക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങൾ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അങ്ങേ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. അങ്ങയോടുള്ള വിശ്വസ്തതയിൽ എന്നും ജീവിക്കാൻ അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി അവർക്ക് ലഭിക്കുമാറാകട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഖത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യവും അനുഭവിക്കാൻ ഇടവരട്ടെ. ലോകരക്ഷകനായ ഈശോയെ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും അങ്ങേ അമൂല്യമായ തിരുരക്തം പൂശി എപ്പോഴും വിശുദ്ധീകരിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. ആമേൻ. വൈദികയുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.